नमस्ते फास्ट न्यूज़ लेके स्वागतम। जम्मू कश्मीर ले सांबेल इंडिया पाक अतिरिक्त रहस्य टनल कंडती अतिरिक्त रक्षा सेना नडत्तिया तिरच्चिलाण तुरंगम कंडत्तियत पाकिस्तान निन्न नुझिंजु कयरत्तिनायि भीकरर् निर्मिच्चतान तुरंगमेन्न बीएसएफ वृत्तंगल अरियिच्चु। രാജ്യത്ത് കൊറോണ വാക്സിൻ വിതരണത്തിനായുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വാക്സിൻ എത്തി 1.1 കോടി ഡോസ് കോവിഷീൽഡും 55 ലക്ഷം ഡോസ് കോവാക്സിനും നാളെയോടെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ശനിയാഴ്ച പ്രധാനമന്ത്രി വെർച്വൽ രീതിയിൽ വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്യും संस्थान विरण प्रतिरोध वाक्सीन नाशे पेटी गोएयर विमान कोविशील्ड वाक्सीन एड मेखल विदरण वाक्सीन पत् पेटी लक्ष डो वाक्सीन रे തെക്കൻ ജില്ലകളിലേക്കുള്ള വാക്സിൻ 6 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും 1,34,000 ഡോസ് വാക്സിനാണ് മുംബൈയിൽ നിന്നുള്ള വിമാനത്തിൽ എത്തുന്നത് നന്ദഗോപൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി നന്ദഗോപൻ ആദ്യഘട്ട കൊറോണ വാക്സിൻ എല്ലാ കേന്ദ്രങ്ങളിലേക്കും എത്തുന്നുണ്ട് എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് സംഭരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഒരുക്കിയിട്ടുള്ളത് രജനി 1,34,000 ഡോസ് വാക്സിനാണ് 4 ജില്ലകളിലേക്ക് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ 4 ജില്ലകളിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 6 മണിയോട് കൂടി തന്നെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപമുള്ള കാർഗോ സെക്ഷനിലാകും ഇത് വന്ന് ഇറങ്ങുക ഇതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു നേരത്തെ തന്നെ 2 തവണ ഡ്രൈ റൺ നടത്തിയ ശേഷമാണ് വാക്സിൻ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എയർപോർട്ടിലെത്തി മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തിയിരുന്നു ഒപ്പം തന്നെ ഉന്നത പോലീസ് അധികാരികളും ഇന്നലെ പോലും സ്ഥലത്തെത്തി സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും നേരത്തെ തന്നെ കൃത്യമായി തന്നെ വിലയിരുത്തിയിരുന്നു ഏതായാലും 6 മണിയോട് കൂടി തന്നെ ഫ്ലൈറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും നേരത്തെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനം നാഷണൽ വാക്സിൻ വാൻ എന്ന പ്രത്യേക വാഹനം ശീതീകരണ സംവിധാനമുള്ള വാഹനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ വാഹനത്തിൽ നിന്നും തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന കേന്ദ്രത്തിലേക്കാകും ഈ ഒരു 13 ബോക്സുകൾ അടങ്ങിയ വാക്സിൻ 1,34,000 ഡോസുകൾ അടങ്ങിയ വാക്സിൻ അവിടേക്ക് മാറ്റുന്നു അതേപോലെ തന്നെ നാളെ അതാത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഈ വാക്സിനുകൾ മാറ്റുന്നു തിരുവനന്തപുരത്ത് പുറമേ കൊല്ലം ജില്ലയിലും അതേപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഈ മറ്റ് 3 ജില്ലകളിലും കൃത്യമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ വാക്സിൻ സൂക്ഷിക്കുവാനുള്ള സംവിധാനം അതേപോലെ തന്നെ കോൾഡ് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചിരുന്നു ഇതിന്റെയും ഡ്രൈ റൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതാണ് കൃത്യമായ വിലയിരുത്തലുകൾ നേരത്തെ തന്നെ നടന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ എത്തി കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയതാണ് ഏതായാലും 6 മണിയോടുകൂടിയുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് മുംബൈയിൽ നിന്നുമുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഈ വാക്സിൻ ഇവിടെ എത്തുക ഇതിനുവേണ്ട ഇപ്പോൾ ഇതിനോടകം തന്നെ തിരുവനന്തപുരം DMO അടക്കമുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തുന്ന ഈ ഒരു വാക്സിന് അല്ലെങ്കിൽ ആ ഒരു വാക്സിൻ കൊണ്ടുപോകുന്ന വാഹനത്തിന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്വീകരണ പരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഏതായാലും കേരളത്തിൽ ആദ്യം വാക്സിൻ എത്തിയപ്പോൾ കൃത്യമായ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു സ്വീകരണ പരിപാടികളായിരുന്നു BJP നേതൃത്വത്തിലൊക്കെ നമുക്ക് നെടുമ്പാശ്ശേരിയിലും മറ്റും സംഘടിപ്പിച്ചത് സമാനമായ രീതിയിലുള്ള പരിപാടികളുടെ പക്ഷേ തിരുവനന്തപുരത്തും ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് ഏതായാലും വാക്സിൻ അല്പസമയത്തിനകം തന്നെ ലാൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് 4:45 മുംബൈയിൽ നിന്നും വിമാനം പുറപ്പെട്ടത് ഇൻഡിഗോയുടെ വിമാനമാണ് അത് 6 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും അത് ലാൻഡ് ചെയ്താൽ ഉടൻ തന്നെ വിമാനത്തിൽ നിന്നും ഈ ബോക്സുകൾ 13 ബോക്സുകൾ അത് കൃത്യമായി തന്നെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വാക്സിൻ വാനിലേക്ക് മാറ്റും അതിന് സുരക്ഷാ
കൃത്യമായ സായുധ പോലീസിന്റെ സുരക്ഷ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ റോഡിലും ഇത് ഈ വാഹനം ഇവിടെ നിന്നും ഇത് സൂക്ഷിക്കുന്ന ജനറൽ ആശുപത്രിക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ ഏരിയയിൽ വരെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ സായുധധാരികളായ പോലീസിന്റെ കൃത്യമായ സുരക്ഷ അകമ്പടിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത അതിനുശേഷം നാളെ രാവിലെ ആകും അവിടെ നിന്നും മറ്റ് മൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാറ്റുന്നത് കേരളത്തിൽ മൊത്തം 133 കേന്ദ്രങ്ങൾ വഴിയാണ് ഈ ഒരു വാക്സിൻ വിതരണം 16-ാം തീയതി നിശ്ചയിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ പൂർത്തിയാക്കിയതായി ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഏതായാലും തിരുവനന്തപുരത്ത് എത്തുന്ന വാക്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് വാക്സിൻ എത്താൻ രജനി ഒപ്പം നദഗോപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടും കൊച്ചിയിലും എല്ലാം തന്നെ വാക്സിൻ എത്തിയ സമയത്ത് വൻ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള ഒരു സ്വീകരണങ്ങൾ ആരുടെയെങ്കിലും ഏതെങ്കിലും പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ രജനി തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തിന് വലിയ രീതിയിലുള്ളൊരു പരിഗണന നൽകി കേരളം ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അതായത് നിലവിൽ ഏതാണ്ട് 3 ലക്ഷത്തിൽ പരം ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനോടകം തന്നെ പ്രാഥമിക പട്ടികയിൽ അതായത് ഈ കോവിഡ് വാക്സിൻ സ്വീകരിക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 4 ലക്ഷത്തിലധികം ഡോസുകൾ ഇതിനോടകം തന്നെ വരുന്നുണ്ട് ഏതാണ്ട് 1 ലക്ഷത്തിലധികം വാക്സിനുകൾ 2 ഡോസ് വീതം എടുക്കുവാൻ ഏതാണ്ട് 2 ലക്ഷത്തോളം ആരോഗ്യ പ്രവർത്തകർക്ക് 2 ഡോസ് വാക്സിൻ എടുക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലുള്ള വാക്സിനാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് ഇത് ഈ വാക്സിൻ ഓരോ സംസ്ഥാനങ്ങൾക്കായി വിതരണം ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായി കേരളത്തിൻ്റെ ആവശ്യം പരിഗണിച്ചു എന്ന് തന്നെയാണ് മാത്രമല്ല കൃത്യമായ രീതിയിലുള്ള സമ്മർദ്ദം ഇവിടുന്ന് സംസ്ഥാന BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു കേരളത്തിന് അർഹതപ്പെട്ട വാക്സിൻ അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ടത്ര വാക്സിൻ നൽകണമെന്നുള്ള രീതിയിൽ ഏതായാലും കേന്ദ്രം ഇത്തരം വാക്സിനുകൾ ഓരോ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തപ്പോൾ കൃത്യമായ ഒരു പരിഗണന കേരളത്തിന് നൽകി എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം ഏതാണ്ട് 435,000 ഡോസ് വാക്സിനുകൾ കേരളത്തിന് അനുവദിച്ചു അതിൽ ഏതാണ്ട് 1,100 ഡോസ് മാത്രമാണ് മാഹിയിലേക്ക് വിട്ടുകൊടുത്തത് ബാക്കി അത്രയും വാക്സിൻ കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അതും സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുവാൻ വേണ്ടി കൃത്യമായ ഒരു പരിഗണനയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാർ നൽകി തീർച്ചയായിട്ടും അപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ നേരത്തെ നെടുമ്പാശ്ശേരിയിൽ വന്നപ്പോൾ വലിയ സ്വീകരണ പരിപാടികൾക്ക് തന്നെ ആസൂത്രണം ചെയ്തിരുന്നു തിരുവനന്തപുരത്തും സമാനമായ രീതിയിലുള്ള പരിപാടികൾ കാണുമെന്നുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇനി മിനിറ്റുകൾ മാത്രമുള്ള കാത്തിരിപ്പാണ് തിരുവനന്തപുരത്തുള്ളത് തെക്കൻ ജില്ലകളിലേക്ക് ആദ്യഘട്ടത്തിലുള്ള കൊറോണ വാക്സിൻ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും 1,34,000 ഡോസ് വാക്സിനാണ് മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലെത്തുന്നത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായി ആണ് വിവരങ്ങൾ ലഭിക്കുന്നത് നന്ദഗോപനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഫാസ്റ്റ് ന്യൂസ് തുടരും കശ്മീർ ഡ്യൂട്ടിക്കിടെ പാക് ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗ്രഫ് ജീവനക്കാരൻ ചികിത്സയിലെത്താതെ ബുദ്ധിമുട്ടുന്നു ആലപ്പുഴ മുതുകുളം സ്വദേശി രാധാകൃഷ്ണൻ ഉണ്ണിത്താന് 2017 ജൂൺ 1 പരിക്കേറ്റത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ അർഹമായ ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം പറയുന്ന മൾട്ടിപ്പിൾ ഹെർണിയ എന്നാണ് പറയുന്നത് അവർക്ക് സർജറി ചെയ്യാൻ പോലും അവർക്ക് ഭയമാണ് കാരണം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ തലയിൽ ലെഫ്റ്റ് സൈഡിൽ പുള്ളിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു അതിന് മുകളിലായിട്ടൊരു ഷെല്ലിൻ്റെ പീസ് ഇരിപ്പുണ്ട് അപ്പം അതെടുത്ത് മാറ്റാൻ പറ്റത്തില്ല അതിൽ തുടർന്ന് പുള്ളിയുടെ ഞരമ്പുകളെല്ലാം ചുരുങ്ങുന്നുണ്ട് അതാണ് പുള്ളിക്ക് ഓർമ്മക്കുറവും ബാലൻസ് തെറ്റലും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് രാജ്യസേവനത്തിനിടയിലാണ് ഇദ്ദേഹത്തിന് ഈ അപകടം പറ്റുന്നത് അപ്പം അന്നവർക്ക് അവരെല്ലാം ചെയ്തിരുന്നു എങ്കിലും ഇപ്പം ഞങ്ങൾക്ക് അവർ തരുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജമ്മുകശ്മീരിൽ ശൈത്യകാല കായിക പരിശീലനങ്ങളുടെ ഭാഗമായി 4 ദിവസത്തെ സ്പോർട്സ് കാർണിവൽ സംഘടിപ്പിച്ചു സൗത്ത് കശ്മീരിലെ പഹൽഗാമിൽ മഞ്ഞുമൂടിയ റിങ്ങിൽ നടത്തിയ ആയോധനകലാഭ്യാസ പ്രദർശനം ശ്രദ്ധേയമായി ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു പ്രകടനം സംഘടിപ്പിക്കുന്നത് ജമ്മുകശ്മീർ ടൂറിസം വകുപ്പുമായി സഹകരിച്ച സ്വകാര്യ സ്പോർട്സ് ക്ലബാണ് പരിപാടി സംഘടിപ്പിച്ചത് പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ 30 ആയോധന കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുത്തു कैंप हो रहा है टाइकोंडो का जो कि पूरी हिस्ट्री में पहली बार हुआ है विंटर्स में और हम JNK की जो ये टूरिज्म है इनका बहुत शुक्रगुजार करते हैं इन्होंने हमें फैसिलिटीज़ यहाँ दी यहाँ रहने की जगह दी और ताकि हम भी अपना हुनर दिखाए इसमें 40 बच्चे करीब पार्टिसिपेट कर रहे हैं हमारा यहाँ पहलगाम में इसका यही मकसद है यहाँ पर ये मुनक्द कराने का कि इसमें पहलगाम में ये विंटर स्पोर्ट्स एक्टिविटी बढ़ जाए जो हम डिपार्टमेंट की तरफ से बहुत ഈ
लोहरी मकर संक्रांति पोंगल भोगाली बिहू एन्नी ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാരതീയർക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഈ ഉത്സവങ്ങൾ നമ്മുടെ സമൂഹത്തിലെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഐക്യത്തിന്റെയും ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നെന്നും രാജ്യത്തെ സമൃദ്ധിയും സന്തോഷവും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ എന്നും രാഷ്ട്രപതി ആശംസിച്ചു. എഴുപത്തിരണ്ടാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പങ്കുചേരാൻ ബംഗ്ലാദേശ് സൈന്യവും. ബംഗ്ലാദേശ് ആംഡ് ഫോഴ്സിലെ 122 അംഗങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ആക്രമണം. സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരർ സ്ഥാപിച്ച IED പൊട്ടിത്തെറിച്ച് 2 CIS എഫ് ജവാന്മാർക്ക് പരിക്കേറ്റു. ഇവരെ ചികിത്സയ്ക്കായി റായ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലൈഫ് പദ്ധതി ക്രമക്കേടിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്തതിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ലൈഫ് പദ്ധതിയിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടായെന്ന് അനുമതി തേടിയ അനിലക്കര MLA പറഞ്ഞു. അതേസമയം പദ്ധതിയെ താറടിച്ചു കാണിക്കാനും കരിനീളിൽ നിർത്താനുമാണ് ശ്രമമെന്ന് മന്ത്രി AC മൊയ്തീൻ മറുപടി നൽകി. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സ്പീക്കർ അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ധനമന്ത്രിക്കെതിരായ അവകാശ ലംഘന പരാതിയിൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ഈ മാസം 18 ചേരും. 19 റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. മുന്നണി വിപുലീകരണം സംബന്ധിച്ച് KPCC ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജനപക്ഷ നേതാവ് PC ജോർജ് ഈ ആവശ്യവുമായി തന്നെ സമീപിച്ചിട്ടില്ല. സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തിയാൽ ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ലൈഫ് മിഷൻ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിപ്രായമുണ്ട്. ലൈഫ് മിഷൻ ഒരിക്കലും പിരിച്ചുവിടുന്നതല്ല. കാരണം ഈ രാജ്യത്ത് 10,000-ക്കണക്കായ പട്ടിണി പാവങ്ങൾ മുകളിൽ ആകാശം മാത്രമായി നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്, ഒരു കൂരയില്ലാത്ത ആളുകൾ. അവർക്കുള്ള ഭവന പദ്ധതി, ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ആരാണ്? ഞങ്ങളാണ്. ഏറ്റവും അധികം വീടുകൾ ഈ രാജ്യത്തെ നിർദ്ധനന്മാർക്ക്. സംശുദ്ധ ഭരണം എന്ന മുദ്രാവാക്യമാകും UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാകും പ്രകടന പത്രിക തയ്യാറാക്കുക. രാഹുൽ അവതരിപ്പിച്ച ന്യായ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്നും എല്ലാവരുടെയും അക്കൗണ്ടിൽ 6,000 രൂപ ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ മാസം 17 മുതൽ 4 ദിവസം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച് വിവിധ മേഖലയിലുള്ളവരുമായി നേതാക്കൾ നേരിട്ട് ചർച്ച നടത്തുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മാനിഫെസ്റ്റോവായി മാറ്റുക എന്നുള്ളതാണ് UDF ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ടീമിനെ നിയച്ച് അവർ തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോ UDF കമ്മിറ്റി അംഗീകരിച്ച് AICCയുടെ അനുവാദത്തോടുകൂടി പ്രസിദ്ധീകരിക്കുക എന്നുള്ള പതിവ് നടപടികൾക്ക് വിരുദ്ധമായി പൂർണ്ണമായും ജനങ്ങളുടെ പങ്കാളിത്തവും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട്. വളയാറിലെ സഹോദരിമാരിൽ മൂത്ത കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ട് ഇന്ന് 4 വർഷം തികയുന്നു. അട്ടപ്പള്ളത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. കേസന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുകയാണ്. വാളയാർ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് പെൺകുട്ടികളുടെ കുടുംബം. ആവശ്യമുന്നയിച്ച് ഈ മാസം 26 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് പെൺകുട്ടികളുടെ കുടുംബം വ്യക്തമാക്കി. സർക്കാർ പറഞ്ഞത് മുഴുവൻ പ്രവർത്തിച്ചു കാണിക്കട്ടെ എന്ന് പെൺകുട്ടികളുടെ അമ്മ ജനൻ TVയോട് പറഞ്ഞു. കേസിൽ ആദ്യം ഇടപെട്ട CPM പ്രവർത്തകർക്കെതിരെ അന്വേഷണം വേണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. കൊറോണ കാലത്തെ അടച്ചിടലിന് ശേഷം സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറന്നു. വിജയ് ചിത്രം മാസ്റ്ററിന്റെ പ്രദർശനത്തോടെ വെള്ളിത്തിര സജീവമായി. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രദർശനത്തിന് തിയേറ്ററുകളിൽ വൻ ആവേശമായിരുന്നു.
നീണ്ട 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലയിലും തിയേറ്ററുകൾ പ്രദർശനം ആരംഭിച്ചു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പലയിടങ്ങളിലും സിനിമാ പ്രേമികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സിസ്റ്റർ അഭയ കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും. മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള മുഖേനയാണ് ഹർജി നൽകുക. സാക്ഷിമൊഴികൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കൊലക്കുറ്റം ചുമത്തിയ നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് പ്രതികളുടെ വാദം. അപ്പീൽ തീർപ്പാക്കും വരെ ശിക്ഷ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടും. അടക്കാ രാജുവിന്റെ മൊഴിയിലെ ആധികാരികതയും അപ്പീലിൽ ചോദ്യം ചെയ്യും. കഴിഞ്ഞ December 23 അഭയ കേസിൽ തിരുവനന്തപുരം പ്രത്യേക CBI കോടതി പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. കെവിൻ വധക്കേസ് പ്രതിക്ക് ജയിലിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഇൻഡോ ജെറോമിനെ ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റാൻ ഹൈക്കോടതി അനുമതി നൽകി. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എല്ലാ ആഴ്ചയിലും ജയിലിലെത്തി ടിറ്റോ ജെറോമിനെ സന്ദർശിക്കണമെന്നും നിർദ്ദേശിച്ചു. പ്രതിക്ക് ജയിലിൽ വീണ്ടും മർദ്ദനമേറ്റാൽ ഉത്തരവാദിത്തം ജയിൽ സൂപ്രണ്ടിനായിരിക്കുമെന്നും കോടതിയുടെ മുന്നറിയിപ്പുണ്ട്. ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. കരിപ്പൂരിലെ CBI റെയ്ഡിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പണത്തിനു പുറമെ സ്വർണവും പിടികൂടി. കസ്റ്റംസിന്റെ ഡ്യൂട്ടി ഓഫീസിൽ നിന്ന് 650 ഗ്രാം സ്വർണമാണ് CBI പിടിച്ചെടുത്തത്. 3.5 ലക്ഷം രൂപയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കണ്ടെടുത്തു. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ യാത്രക്കാരിൽ നിന്ന് 750 ഗ്രാം സ്വർണവും വിദേശ സിഗരറ്റ് പെട്ടികളും CBI പിടിച്ചെടുത്തിട്ടുണ്ട്. യാത്രക്കാരുടെ പാസ്പോർട്ട് CBI വാങ്ങിച്ചു വെച്ച ശേഷം വിട്ടയച്ചു. റെയ്ഡ് 24 മണിക്കൂർ നീണ്ടു നിന്നു. ഒരാഴ്ചയായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ CBIയുടെ നിരീക്ഷണത്തിലായിരുന്നു. ചലച്ചിത്ര അക്കാദമിയിൽ നിയമനത്തിനായി ചെയർമാൻ കമൽ സാംസ്കാരിക മന്ത്രിക്ക് കത്തയച്ചത് സെക്രട്ടറി അറിയാതെ. 4 ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന തീരുമാനം സെക്രട്ടറി എതിർത്തു. ആവശ്യം സർക്കാർ തള്ളിയത് സെക്രട്ടറിയുടെ എതിർപ്പിനെ തുടർന്ന്. CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോന്നി വട്ടക്കാവ് സ്വദേശി CK ഓമനക്കുട്ടനാണ് തൂങ്ങി മരിച്ചത്. ഓമനക്കുട്ടന് CPM പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും ഭീഷണിയുണ്ടായിരുന്നതായി കുടുംബം ആരോപിച്ചു. അതേസമയം ഭീഷണിയെക്കുറിച്ചുള്ള പരാതി കിട്ടിയിട്ടില്ലെന്ന് CPM ഏരിയ സെക്രട്ടറി പ്രതികരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് കൊല്ലം കിഴക്കേക്കല്ലടയിൽ CPMൽ വിഭാഗീയത രൂക്ഷമാകുന്നു. ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും CPIയിലേക്ക് ചേക്കേറുമെന്നും സൂചനയുണ്ട്. പന്തളം നഗരസഭയിലെ തോൽവിയിൽ കൂടുതൽ നടപടിയുമായി CPM. 7 ഏരിയ കമ്മിറ്റി അംഗങ്ങളെ താക്കീത് ചെയ്തു. 1 മാസം കൊണ്ട് പ്രവർത്തനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. പുതിയ 7 പേരെ കൂടെ കണ്ടെത്തും. CPM പന്തളം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നേരത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റിയിരുന്നു. മുസ്ലിം ലീഗുമായി നല്ല ബന്ധമെന്ന് സമസ്ത. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിൽ പങ്കെടുക്കുന്നതിന് നേതാക്കളെ ലീഗ് വിലക്കിയിട്ടില്ലെന്നും സമസ്ത നേതാക്കൾ പറഞ്ഞു. വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ഉമർ ഫൈസി പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പറയുന്നതാണ് സമസ്തയുടെ അഭിപ്രായമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. പോലീസ് ഉദ്യോഗസ്ഥൻ മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ കുറ്റവാളി ആഡ് ആന്റണിയുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. ശിക്ഷയിൽ ഇളവ് തേടി ആന്റണി നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. 2012 June 26 നൈറ്റ് പട്രോളിങ്ങിനിടെയായിരുന്നു പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്ന മണിയൻപിള്ളയെ ആഡ് ആന്റണി കുത്തിക്കൊലപ്പെടുത്തിയത്. പാലക്കാട് എലപ്പുള്ളിയിൽ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. എലപ്പുള്ളി മണിയേരി സ്വദേശി സുശീലയാണ് ഇന്നലെ രാത്രി 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ച് മോഷണം നടത്തിയത്. തൊട്ടടുത്ത ഫാമിലും മോഷണം നടന്നിട്ടുണ്ട്. വീട്ടമ്മയെ കെട്ടിയിട്ട ശേഷമാണ് അക്രമി സംഘം മടങ്ങിയത്. പരിക്കേറ്റ സുശീലയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി കമ്പംമേട്ട് പോത്തിൽ കണ്ടെത്ത ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ മോഷണം.
ക്ഷേത്രത്തിന് മുമ്പിലെ കാണിക്ക വഞ്ചിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന പഞ്ചലോക വിഗ്രഹം മോഷ്ടാക്കൾ അപഹരിച്ചു. കമ്പമേട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൊട്ടടുത്തൊരു കട നടത്തുന്ന ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാള് എല്ലാ ദിവസം വന്ന് പുള്ളി ഇവിടെ നേർച്ചയിടാൻ വരുന്ന അപ്പം അദ്ദേഹം രാവിലെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ വിഗ്രഹം കാണുന്നില്ല വിവരം അറിയുന്നത്. അപ്പം തന്നെ ബന്ധപ്പെട്ട ഭാരവാഹികളെയും പിന്നെ പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ വിവരം അറിയിച്ച് രക്ഷാദ്രതമാണ്. ഏകദേശം 4 വർഷത്തോളമായി ഈ പഞ്ചലോക വിഗ്രഹം. മലപ്പുറം തിരൂർ വെട്ടത്തുനാട് 21 ദേശങ്ങളിലെ ചരിത്ര നിർമ്മിതിയുടെ ആമുഖ വിവരണരേഖ മലയാള സർവകലാശാലയിൽ ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. ആദ്യ കോപ്പി കോട്ടക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ ഏറ്റുവാങ്ങി. കവയത്രി സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്കായി അശോകമരം സ്മൃതിമരമായി സർവകലാശാല വളപ്പിൽ വൈസ് ചാൻസലറും കളക്ടറും ചേർന്ന് നട്ടു. അന്തരിച്ച മുൻ ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് സാംസ്കാരിക കേന്ദ്രം പണിയുമെന്ന് കലാഭവൻ മണി കലാ സാംസ്കാരിക സമിതി. കഴിഞ്ഞ വർഷങ്ങളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. നിലവിൽ സംഘടനയുടെ നേതൃത്വത്തിൽ 10 കുട്ടികളെ നാടൻ പാട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട്. സമിതി മുന്നോട്ട് വയ്ക്കുന്ന സംരംഭത്തിന് സമൂഹത്തിന്റെ സഹായം അനിവാര്യമാണെന്നും കലാഭവൻ മണി കലാ സാംസ്കാരിക സമിതി അഭ്യർത്ഥിച്ചു. സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് 2017ലാണ്. അന്ന് മുതൽ ചരമവാർഷികവും മാത്രവുമല്ല പാവപ്പെട്ട വിധവകൾ, രോഗികൾ, വൃദ്ധർ എന്നിവർക്ക് പുതുവസ്ത്ര വിതരണങ്ങൾ നടത്തുന്നു. കോവിഡ് മഹാമാരി തുടങ്ങിയപ്പോൾ സംഘടന വഴി ദാരിദ്ര്യ ജനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലും മറ്റ് ജില്ലകളിലും ഭക്ഷ്യക്കിറ്റ് വിതരണം, സുരക്ഷയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം, 1000 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുകയുണ്ടായി. കൂടാതെ ഗ്രാമ നഗര ശുചീകരണ പ്രവർത്തനം നേതൃത്വം നൽകി വരുന്നു. ഇപ്പോൾ 10 കുട്ടികൾക്ക് കലാഭവൻ മണിയുടെ പാട്ടുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരക മന്ദിരം പണിയാൻ 25 സ്ഥലം വാങ്ങി 2 നില ബിൽഡിംഗ് പണിയുക. പ്രസ്തുത കെട്ടിടത്തിനുള്ളിൽ മ്യൂസിയം, ലൈബ്രറി, കലാഭവൻ മണി പാടിയ പാട്ടുകൾ, അഭിനയിച്ച സിനിമയുടെ CDകൾ അടങ്ങിയത് ഒരു മ്യൂസിയമായി സൂക്ഷിക്കുക. മ്യൂസിക് തീരസംരക്ഷണത്തിന്റെ ഭാഗമായി മാറ്റിപ്പാർപ്പിക്കുന്ന മീൻപിടുത്ത തൊഴിലാളികളും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. തീരത്ത് നിന്നും കിലോമീറ്ററുകൾ മാറി താമസിക്കുന്നത് മീൻ പിടിച്ച് ഉപജീവനം നയിക്കുന്നവരുടെ തൊഴിലിനെ പ്രതികൂലമായി ബാധിക്കുന്നു. പുലർച്ചെ പുറപ്പെടുന്ന വള്ളങ്ങളിൽ ജോലിക്കെത്താനുള്ള ബുദ്ധിമുട്ടാണ് മാറി താമസിക്കുന്നതെന്നും ഇവരെ പിന്തിരിപ്പിക്കുന്നത്. 2 കിലോമീറ്റർ അപ്പുറത്താണ് നമുക്കിപ്പോൾ വീടും കാര്യങ്ങളും പാസ് ചെയ്യുക. അപ്പം നമ്മൾ പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളിയാണ്, കടലിൽ പണിയെടുത്ത് ജീവിക്കുന്നതാണ്. ഇതല്ലാണ്ട് വേറെ പണി നമ്മൾ എടുക്കാറില്ല. അപ്പം നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് കടൽ പണിക്ക് വരുന്നത് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരു തോണിയിൽ, ഞങ്ങളിപ്പോൾ ചെറിയ തോണിയിൽ ഒരു 12-14 ആൾക്കാർ പോകുന്നുണ്ട്. ഒരു ടീമിന് 4 തോണി വെച്ചിട്ടാണ്. അപ്പം നമ്മൾ എത്തുമ്പോഴേക്കും അവരൊന്നി പോകും, വരുന്നില്ലായിരിക്കുന്നതായിരിക്കും അവരെ വിചാരം. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അത്രയും സമയം അവർ ഫോം വിളിച്ച് നിന്നാലും അവരവിടെ കാത്തുക്കൂല. അവർക്ക് പോകേണ്ടത് എങ്ങനെയും പോകണമല്ലോ. ആ സമയത്ത് ആ ടൈമിന് പോയാലല്ല മീൻ കിട്ടുക. ഒരു കണക്കുണ്ടല്ലോ കടലിൻ്റെ. അല്ലാണ്ട് വേറൊരു ഇതിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ. ശക്തമായ മഴയിൽ വർക്കലയിൽ ഓട്ടത്തിനിടെ മരം വീണ ഓട്ടോ ഡ്രൈവർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മറ്റു 2 പേർ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. നമസ്തേ.